The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Happy welcome, children. Hope you're all doing great at home. I think you have got enough time to learn the concepts from the first chapter as well as the second chapter. So, ഒരുപാട് കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ പൊതുവേ ഉള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ചാപ്റ്ററിനേക്കാളും കുറച്ചും കൂടെ ഈസിയാണ് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഇപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു സിമിലാരിറ്റി തോന്നിയത് കൊണ്ടാണ് സെക്കൻഡ് ചാപ്റ്റർ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാനായി പറ്റിയത്. ഓക്കെ, അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഫിസിക്സിലെ ഓരോ കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോഴും ഡെയിലി ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ലേൺ ടു ടൈപ്സ് ഓഫ് സ്പീഡ്സ് റൈറ്റ്, യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. As I told earlier, there are two types of velocities too. That is, uniform velocity and non-uniform velocity. So there are two types of velocities, that is, uniform velocity and non-uniform velocity. Okay, so before learning this concept, that is, uniform velocity and non-uniform velocity, first you have to know what is velocity. So actually, what is velocity or what is the expression for velocity? Yes, velocity is equal to displacement divided by time. Displacement in a or object in a displacement in a time kondu divide cheyumbodana namukku endu kittunnathu velocity kittunnathu. And what about this velocity? Yes, velocity is a vector quantity. Vector quantity ആണ്. പക്ഷെ സ്പീഡ് എന്തായിരുന്നു? ഇറ്റ് വാസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പൊ സ്കെയിലർ ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാ പറഞ്ഞത്? സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലോ ആ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ വെലോസിറ്റി ഈസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോഴും കുറച്ച് കുട്ടികൾക്കൊന്നും ക്ലിയർ അല്ല. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ പറയുകയാണ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അതായത് ഒരാൾ 500 kilometers നോർത്ത് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ 500 kilometers ആണ് മാഗ്നിറ്റ്യൂഡ്, നോർത്ത് ഡയറക്ഷൻ ആണ് അവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വെലോസിറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് വി ഹാവ് ടു കൺസിഡർ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ സീൻസ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്ത് കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. Okay, now let's see what uniform and non-uniform velocities are. To better understand the concept of uniform velocity and non-uniform velocity, let's consider the details of the journey of three cars. So listen children, here we have three cars, that is car A, car B and car C. And what about car A? Yes, car A travel 500 meter distance along a straight line. Also, it covered equal distance in equal intervals of time. Now, what about car B? Again, car B traveled 500 meter distance along a straight line, but it covered unequal distance in equal intervals of time. Okay, and finally, car C traveled 500 meter distance, but along a circular path. അപ്പോൾ കാർ എയും കാർ ബിയും സ്ട്രെയിറ്റ് ലൈനിലാണ് പോയതെങ്കിൽ കാർ സി എങ്ങനെയാണ്? സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ട്രാവൽ 500 meter distance. ആൻഡ്
it covered equal distance in equal intervals of time. So ഇവിടെ നമ്മൾ മൂന്ന് കാറുകളുടെ ജേർണിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ സോ ഇതിൽ ഏതൊക്കെ കാറാണ് യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് നോൺ യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സോ അറ്റ് ദിസ് ജംഗ്ഷൻ വൈൽ ഡീലിംഗ് വിത്ത് ദ ടോപ്പിക് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി യു ഹാവ് ടു റീകോൾ ദ ഡെഫിനിഷൻ ഫോർ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് ഓക്കെ എന്തായിരുന്നു യൂണിഫോം സ്പീഡിന്റെ ഡെഫിനിഷൻ ഇഫ് എ ബോഡി ഇൻ മോഷൻ covers equal distance in equal intervals of time the body is said to have uniform speed alle uniform speed nu parna endayirunnu same speed oru pole ennalladana uniform inde meaning nu parayunu here what about car a travel 500 meter distance along a straight line right so njan already paranju velocity ye kurichu nammal padikkina samayathe we have to consider both the direction and the magnitude appo ivide car a straight line lana travel edirikkunnathu alle so there is no change in its direction appo avade direction change onnum illa direction oru pole thanneyanu ennalladu manasilayi alle then what about the magnitude listen Car A covered equal distance in equal intervals of time. Yes, uniform speed is our entire definition. What is it? Equal distance, equal intervals of time. We cover it. That uniform speed is our. Le, अभी इधर नोको direction नोको ने समय तुम magnitude नोको ने समय तुम इंदा अरे इधर याद रो change हुला direction change लिया magnitude नो change लिया. So car A is having uniform. velocity appa speed mari endu vannu velocity vannu endu kondana velocity ayide because ivada namme direction consider cheyyunnunde as well as magnitude consider cheyyunnu magnitude nu parayunnathu ee parayna equal distance in equal intervals of time cover edu nu parayunnille adu thanneyana so in the case of car a is having uniform velocity now what about car b yes listen children car b travel 500 meter distance along a straight line so straight line thaniyana car b traveling with so straight line nu parana enda same direction laana le direction avade change illa same aanu but it covered unequal distance in equal intervals of time pakshe car cover in the distance engiyana unequal aanu yes appo non uniform speed inde avade aanu nammal unequal distance padichathu le endarunu non uniform speed inde definition if a body in motion covers unequal distance in equal intervals of time then the body is said to have non uniform speed nadu le adhe pole ivide endana car b cover cheyyunnathu unequal distance aanu equal intervals of time il unequal distance aanu appo direction ivide change onnum illa correct aanu but in the case of magnitude magnitude endanu nokku unequal distance equal intervals of time il cover cheyyanu parneyal avade magnitude maarikondirikkana so in the case of car b is having non uniform velocity endukondana car b ide velocity non uniform ayide because direction change cheyyunnilla samarichu pakshe magnitude in ivide change undu finally what about car c yes car c travel 500 meter distance but along a circular path right and it covered equal distance in equal intervals of time endayirikkum car c ide velocity uniform aayirikkum non uniform aayirikkum yes it covered equal distance in equal intervals of time endu kaanumba ningal palarum vicharikkunnathu car c ide velocity uniform velocity nayirikkum karan equal distance in equal intervals of time alle but car c is having non uniform velocity you know why because in this case car c which traveled 500 meter distance but along a circular path so what is the peculiarity of a circular path listen children a circular path ayana car moving illa so car ide thingil idana moving the direction ee or point lethiyalo ingotta ana direction ivide aanil idana car ide direction varu alle appo ingine oro instant lo डायरेक्शन एंडीडोंडिरिक्कयाण चेंज चेयोंडिरिक्कयाण सो इत वेलोसिटीने कार्यमाण नम्मल पढ़िक्कुन्नत अप्पो डायरेक्शन चेंज चेयालुम वेलोसिटी एंदावुम नॉन यूनिफॉर्म आवुम अल्लेंकिल वेलोसिटी चेंज चेयुम सो कार सी इज हैविंग नॉन यूनिफॉर्म वेलोसिटी व्हाट इज द रीज़न इन दिस केस द डायरेक्शन ऑफ मोशन चेंजेस अल्ले मैग्नीट्यूड सेम आनेंकिलुम डायरेक्शन चेंज चेयुन्नतुकोंड कार सी इज हैविंग नॉन यूनिफॉर्म वेलोसिटी Did you get the difference between uniform velocity and non-uniform velocity?
Now let's recall the points. Listen children, in the case of car A is having uniform velocity because there is no change in its direction as well as in magnitude. Alle car A de travel in the direction lo magnitude lo change illa. And what about car B? There is no change in its direction but in the case of magnitude covered unequal distance na parayunnu alle appo magnitude change aayidukonde car B is having non uniform velocity. And what about car C? Car C, its magnitude, there is no change in its magnitude, but its direction of motion changes. Our direction changes even though car C is having non-uniform velocity. Clear? So from this we can conclude a point, that is if the direction changes the velocity also changes. Velocity changes nu varana enda velocity enda irikum non uniform velocity irikum. So how we can define uniform velocity? A body has uniform velocity if it covers equal displacement. Nammude speed ilana distance parnadu alle appo velocity parayumba engane paranam equal displacement in equal intervals of time and in the same direction. Direction kuda avada specify cheyanam velocity aayirukonde. Clear aano? Now you have an idea about uniform velocity and non-uniform velocity, right? Here we have some example. So let's categorize these examples. Abhi edokeyana uniform velocity ke example varya, edokeyana non-uniform velocity ke example varya nu nokka. So the first one, when light travels through vacuum. When light travels through vacuum. But ningal parayan pattu uniform velocity aayirikkum light undava non uniform velocity aayirikkum undava. Yes, nammude light inde speed ne kurichu padichittunde first chapter le. Ethrayanu light inde speed? Yes, 3 lakh kilometer per second aanu nu padichu le. Second le 3 lakh kilometer aanu light inde speed. Adu maarunnundo magnitude maarunnundo? Illa, it's a constant alle oru constant ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, അതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ, നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. സോ വാട്ട് അബൌട്ട് ദ വെലോസിറ്റി? ഇസ് ഇറ്റ് എ യൂണിഫോം വെലോസിറ്റി ഓർ നോൺ യൂണിഫോം വെലോസിറ്റി? Yes, uniform velocity. So light is having uniform velocity. Okay, now the next one, the second one, a stone falling vertically downwards. Vertically downwards, imagine cheyyu oru stone taazhekku veeyaanu alle. Appo taazhekku veeyaanu nu parayumbo what about the direction? Yes, straight line aanu, there is no change in its direction. But what about its speed? Taazhekku varumbo ore speed laano varya? Alla, velocity the magnitude change cheyyunnundu, direction change illa but magnitude changes. But magnitude change cheyyunna velocity endavum? Non uniform aavum alle. So this is an example for non uniform velocity. Example for non uniform velocity. But one, a train starting and moving out of the station. So what about the velocity? Is it an example for uniform velocity or non uniform velocity? Yes, namukku adu nokkiyathana namukku parayan pattu, it's an example for non uniform velocity. Endukondana? Karanam train start cheyidu padukke padukke start cheyidu adhu shesham adinte speed endeyum changing le, thodakkathilulla speed aarikilla pinneedu angotte undava. So speed endalum avade change cheyyunnund allengil velocity avade maarunnund. So it's an example for non uniform velocity. Non uniform velocity. Now what about the last one? A body traveling along a straight line with equal displacement in equal intervals of time. A body traveling along a straight line with equal displacement in equal intervals of time. So all of you know that it's an example for uniform velocity. Uniform velocity. Kanna direction change cheyyilla, straight line aanu, equal displacement in equal intervals of time aanu alle. Uniform velocity the same definition aanu. So this velocity is a uniform velocity. So these are the example. Appo light travels through vacuum, appo light inde velocity enna? Uniform velocity aanu. A stone falling vertically downwards, avade endana? Magnitude change cheyyunnundu. So non-uniform velocity aayirikkum. Train starting and moving out of the station, non-uniform velocity. Then the last one, it's an example for uniform velocity. So is it clear? So my dear children, that's all for today. Hope you understood the concept of uniform velocity and non-uniform velocity,
and the examples too. So the remaining portions that we can discuss in the next video. Till I meet you in the next session, it's a bye from me. Keep the teacher.